ശരത്തിന് ഇഷ്ടമില്ലാത്തത് ഒന്നും ചെയ്യരുതെന്ന് പറയണം. നരനും നയനയും കൂടിയാണ് എന്നെ ഈ രീതിയിലാക്കിയത്. എന്നിട്ട് അവള് തന്നെ നയനെ വീട്ടിനകത്ത് കയറ്റി. പോട്ടെ, നിന്റെ കുഞ്ഞ് അവളുടെ വയറ്റിനകത്തുണ്ട്. എന്നാൽ എന്നെ മാത്രമല്ല, അവളെയും കൊല്ലാതെ കൊന്നു. ആ നരനുമായി ചങ്ങാത്ത കൂടേണ്ട കാര്യം എന്താ? അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അമ്മ പൊയ്ക്കോ, കുറച്ച് സമയം ഞാനിവിടെ ഇരിക്കാം. വേണ്ട മോനെ, പോയാലും അവളുടെ മുഖം കാണണ്ടേ? എങ്ങനെ കഴിഞ്ഞ വീട? സത്യങ്ങൾ ഓരോന്നും പറഞ്ഞു തുടങ്ങി. പെങ്ങൾ ആങ്ങളയോട് എന്താ പറഞ്ഞേ? വാ വാ വാ, പറയാം. ശരത്തേട്ടൻ ആരാണെന്നും എന്താണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. എല്ലോ അവക്ക് അറിയാം ശരത്തേട്ടാ, എന്നിട്ട് പ്രതികാരം മനസ്സിൽ വെച്ചോണ്ട് നടക്കുവാ. രോഹിണി ലീനയൊക്കെ എന്നോട് ആത്മാർത്ഥത കാട്ടുമ്പോഴും അവര് തമ്മിൽ അടുപ്പമുണ്ടായിരുന്നെന്ന് എനിക്കിപ്പോ ഒരു സംശയമുണ്ട്. ആ സംശയമൊക്കെ സത്യമായിരിക്കും. അല്ല, എന്നിട്ട് നന്ദൻ അതൊക്കെ മുഖവിലേക്ക് എടുത്തോ? പെങ്ങൾ എന്ത് പറഞ്ഞാലും ആങ്ങളെ വിശ്വസിക്കാത്ത പരുവത്തിലാക്കിയല്ലോ ശരത്തേട്ടൻ. അതുകൊണ്ട് ആട്ടി വിട്ടു അവളെ, ശരിക്കും പറഞ്ഞു. പോരാത്തതിനെ എന്റെ ആങ്ങളെ എന്ന് പറയുന്നവനും രോഹിണിയും തമ്മില് റോഡിൽ നിന്ന് സംസാരിക്കുന്നത് നന്ദേട്ടൻ കണ്ടായിരുന്നു. അതും ഗുണമായി. ഇനി നന്ദനെയും അവന്റെ അച്ഛനെ അമ്മയൊക്കെ ആളി കത്തിച്ചുകൊണ്ടിരിക്കണം. പിടിച്ചു നിൽക്കാൻ പറ്റാതായ അനിയത്തിക്കുണ്ടായ അനുഭവം തന്നെ അവൾക്കും ഉണ്ടാവും. ദയനീയമായ മരണം. അപ്പോ അവളെ കൊന്നത് ശരത്തേണ്ണാണോ? ഏയ്, അല്ല, പിന്നെ അങ്ങനെ ഒരു അനുഭവം അവൾക്കും ഉണ്ടാവുമെന്ന് പറയായിരുന്നു. തടസ്സങ്ങൾ നീക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. അനിയത്തി മരിച്ചതോടെ എന്തും ചെയ്യാനുള്ള മനസ്സുണ്ട് ടീച്ചർക്ക്. അവളോട് സംസാരിക്കാൻ പോലും അധികം ആരും കൂട്ടാക്കുന്നില്ല. അതാണ് നമ്മുടെ പിടിവള്ളി. ഇനി ആ മൗനവും നിശബ്ദതയൊക്കെ നീളണം. ഇനി രോഹിണി മരിച്ചാലും ഇവിടെയുള്ളവർക്ക് അതൊരു ഫീലിംഗ്സ് ആയി മാറരുത്. ആ രീതിയിൽ അവളെ എല്ലാവരും വെറുക്കണം. നീയും അതിനെ ഉത്സാഹിക്കണം. നന്ദന് മുന്നിൽ നിന്നെ നന്നാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോ, അങ്ങനെ എല്ലാവരുടെയും വിശ്വാസം പിടിച്ചു പറ്റാൻ കഴിഞ്ഞാ പിന്നെ ശരത്തേട്ടന്റെ അടിമയാ ഞാൻ. പറയുന്നത് എന്തും അതേപടി അനുസരിക്കും. അവളകത്തുണ്ടോ രോഹിണി? എല്ലാം അറിഞ്ഞിട്ടും വൈരാഗ്യം അടക്കി പിടിച്ച് നടക്കുന്ന അവളെ ഞാനൊന്ന് കാണട്ടെ. ഞെട്ടണ്ട, ഭർത്താവാ. ഭർത്താവിനെ കാണുമ്പോഴാ ഞെട്ടേണ്ടത്.
രാഖിയുടെ മരണം തന്റെ സമനില തെറ്റിച്ചു. തന്നെ തളർത്തിയത് ആ മരണമല്ല, മറിച്ച് ആ മരണത്തിന് ഉത്തരവാദിയായവന്റെ ജയിൽവാസമാ. പറഞ്ഞത് പകുതി ശരിയാണ്. ജോസാറിന്റെ ജയിൽവാസം എന്നെ തളർത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം നിരപരാധി ആയതുകൊണ്ട് തന്നെയാ. അതിൽ തർക്കമൊന്നും വേണ്ട. പിന്നെ രാഖിമോളുടെ മരണം ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അതിന് കാരണക്കാരനായവൻ ആരായാലും അവനെ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കും ഞാൻ. യഥാർത്ഥ പ്രതി വെളിച്ചത്ത് വന്നു കഴിഞ്ഞു, എന്നിട്ട് ഇനി തനിക്ക് ആരെ പ്രതിയാക്കേണ്ടത്? യഥാർത്ഥ പ്രതിയെ തന്നെ. പുറമെ പുഞ്ചിരി കാട്ടുമ്പോഴും നിങ്ങളുടെ ഉള്ളിലൊരാളിക്കത്തൽ ഉണ്ടെന്ന് എനിക്കറിയാം. എന്താ ആളിക്കത്തല്? ഏത് നിമിഷവും താഴെ വീണ് പൊട്ടുന്ന ഒരു പളുങ്ക് മാത്രമാണ് നിങ്ങൾ. അത് നന്നായി അറിയാവുന്നതുകൊണ്ട് ഇനിയും കൊലപാതകങ്ങൾ നടക്കും. അതിൽ ചിലപ്പോ ഞാനും പെട്ടെന്ന് വരാം. അങ്ങനെ പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ തനി നിറം എല്ലാവരുടെ മുമ്പിലും വെളിപ്പെടുത്തും ഞാൻ. അല്ല, താൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്നെ കുറിച്ചുള്ള തന്റെ ധാരണ എന്താന്ന് വെച്ചാൽ അത് വെളിപ്പെടുത്തിക്കൂടെ? എനിക്കിഷ്ടമല്ല നിങ്ങളെ, അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാ മതി. പിന്നെ ഒരു ഭാര്യ ഇഷ്ടമല്ല എന്ന് പറയുമ്പോ കടിച്ചു തൂങ്ങുന്നത് ആണത്വമല്ല. എന്റെ കുഞ്ഞിനെ കരുതി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇത് ആവർത്തിക്കുന്നുണ്ട് ഒരുപാട്, എങ്കിലും കേട്ട പാടെ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. കുഞ്ഞിനെ മയക്കിയെടുത്തു നിങ്ങൾ. അതുകൊണ്ടെന്താ, എന്റെ കുഞ്ഞിന് അമ്മയെ വേണ്ട, അച്ഛനെ വേണം. അതൊരു തുറുപ്പ് ചീട്ടായിട്ടെടുത്ത് നിങ്ങളങ്ങ് ആഘോഷിക്കുക. എന്നെ ഒരു മൂലയ്ക്ക് അടിച്ചൊതുക്കി ഇരുത്തിയിട്ട് ആ കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞാ, അതിനോടൊരു കടുകുമണിയോളം ആത്മാർത്ഥതയുണ്ടോ നിങ്ങൾക്ക്? എല്ലാവരും പറയുന്നുണ്ട് തന്റെ സമനില തെറ്റിയെന്ന്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് നല്ലൊരു സൈക്കാട്രിസ്റ്റാ. ഞാനൊരാളെ കണ്ടുവയ്ക്കാം, സമയത്ത് അങ്ങ് വന്നാ മതി. ഞാൻ അമ്മയൊന്ന് കാണാൻ വന്നതാ. അച്ഛന്റെ മുന്നിലിരുന്ന് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. എന്താ മോനെ? അമ്മയ്ക്കറിയാലോ രോഹിണിക്ക് ഈ ബന്ധുവായിട്ട് മുന്നോട്ട് പോകാൻ തീരെ താല്പര്യമില്ല. ആ നിലയ്ക്ക് ഞാനങ്ങ് ഒഴിഞ്ഞു പോകുന്നല്ലേ അമ്മ നല്ലത്? വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അത്രയ്ക്ക് സങ്കടം എനിക്ക്. ഒന്നാമത് ഭാര്യയുടെ വീടാണ്, അവിടെ ഏതായാലും എനിക്ക് ചില പരിമിതികളുണ്ട്. അതിനിടയിൽ ഭാര്യ തന്നെ ഇഷ്ടക്കേട് കാണിച്ചാൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണമ്മേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോനെ പലതും. പിന്നെ എനിക്കവളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ അവസ്ഥ അതിലും ദയനീയമാണ്. കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് പോലും എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു. മുമ്പൊക്കെ രഹസ്യമായിട്ടാണ് ജോസിനെയും അവന്റെ അമ്മച്ചെയും കാണാൻ പോയതെങ്കിൽ ഇപ്പൊ പരസ്യമാക്കിയിരിക്കുന്നു. ഭർത്താവ് വെറുമൊരു നേരം പോക്ക് മാത്രമാണെന്ന് ഒരു ഭാര്യ കരുതിയ പിന്നെ അവൾക്കൊപ്പം ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ലച്ചുമോളെയും അച്ഛനെ ഓർത്തിട്ടെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ മോനെ. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്രയും നാളും കടിച്ചു തൂങ്ങിയത്. ഇനി വയ്യ എനിക്ക്, എന്റെ സമനില തെറ്റുന്ന പോലെ തോന്നുവാ. കുറച്ചു മുമ്പ് കൂടി വിശ്വട്ടം പറഞ്ഞായിരുന്നു ശരത്വം കൂടിയുള്ളതാ ഏക ആശ്വാസമെന്ന്. എന്റെ അഭിപ്രായവും അതുതന്നെയാ. മോന്റെ പ്രസൻസാണ് എല്ലാവർക്കും കുറച്ചെങ്കിലും ആശ്വാസം പകരുന്നത്. ഈ വാക്കുകൾ എന്നെ എല്ലാത്തിനും പിന്തിരിപ്പിക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ ലോകത്ത് ഒരാൾക്കും പിടിച്ചു നിൽക്കാനാവില്ല.
കൊല്ലടി, നീ എല്ലാവരെയും കൊല്ല, എന്നിട്ട് ഈ വീടിന് തീയിട്. എന്താ ഇപ്പൊ ഉണ്ടായ? നിന്റെ അവഗണനയും മടുപ്പുളവാക്കുന്ന സംസാരവും കൊണ്ട് ശരത്തുമോൻ ഇവിടുന്ന് പോയാ പിന്നാലെ നീ ഇറങ്ങി പോകേണ്ടി വരും. അയാൾ എന്തേലും വന്ന് പറഞ്ഞോ? മുമ്പൊരിക്കൽ ഇതുപോലെ തന്നെ എന്നെ ഇവിടുന്ന് പുറത്താക്കേണ്ടി വന്നു. എന്നിട്ട് അവസാനം അമ്മയുൾപ്പെടെ എല്ലാവരും ഞാൻ ഇവിടേക്ക് മടങ്ങി വരാൻ വേണ്ടി ആഗ്രഹിച്ചു. ഇനിയും അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വിഷമുള്ള ഒരു തന്നെ പിന്തുണച്ചതിന്റെ പേരിൽ അമ്മയ്ക്കും നന്ദനും ഒക്കെ ഒരുപാട് കരയേണ്ടി വരും. ആരുടെ ഉള്ളിലടി വിഷം? നിന്റെ ചങ്കിൽ തട്ടുന്ന വാക്കുകൾ കേട്ടിട്ടും അതൊന്നും കാര്യമാക്കാതെ ലച്ചുമോൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ പാവത്തിന്റെയോ? എന്റെ രാഖിമോള് പോയി, ഇനി നീയും മരിച്ചെന്ന് സങ്കല്പിച്ച് ഞങ്ങൾ ജീവിക്കണോ? ഇപ്പൊ എന്റെ അവസ്ഥ അത് തന്നെയാണല്ലോ. അമ്മയുടെ മരുമകൻ മൊത്തത്തിൽ ഈ വീടിനെ മുക്കുന്നതിന് മുൻപ് അറിയിക്കേണ്ടതെല്ലാം അറിയിക്കേണ്ടവരെ അറിയിക്കണോന്ന് തോന്നി. എന്നാ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് പോലും കാട്ടില്ല നന്ദൻ. നീ പറയുന്നത് ഇവിടെ ആർക്കും കേൾക്കണ്ട. നന്ദനെക്കാളെ ഞങ്ങൾക്ക് വിശ്വാസമാ ഞങ്ങളുടെ മരുമോനെ. അങ്ങനെയുള്ള ശരത്തുമോൻ നീ കാരണം ഈ വീട് വിട്ടു പോയാ അത് താങ്ങാനുള്ള ശക്തി നിന്റെ അച്ഛനുണ്ടാവില്ല. അച്ഛനെ കൊല്ലാനാണ് നിന്റെ പുറപ്പാടെങ്കിൽ അയക്കോ, അതിന് വലിയ പാടൊന്നുമില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാ മതി. എന്റെ രാഖിമോളല്ലായിരുന്നടി, നീ ആയിരുന്നു മരിക്കേണ്ടിയിരുന്നത്. ഇങ്ങനെ പറയാനോ മാത്രം എന്തെങ്കിലും ഉണ്ടായോ ചേച്ചി? ഉണ്ടായില്ലെങ്കിലും നീയൊക്കെ ഉണ്ടാക്കുമല്ലോ. എനിക്കറിയാം ശരത്തിനൊപ്പം ചേർന്ന് നീയും എല്ലാവരുടെയും സമനില തെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അതധികം ജയം കാണില്ലടി, അതുകൊണ്ട് നിനക്കൊരു നല്ല ജീവിതം കിട്ടാനും പോകുന്നില്ല. പിന്നെ എന്റെ അമ്മയോ ആങ്ങളെയൊക്കെ എന്തു പറഞ്ഞാലും ഞാനത് സഹിക്കും. അവരും ഈ കുടുംബവും തകരാതിരിക്കാനും നോക്കും. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ എന്റെ മരണം പോലും നടക്കണമെന്ന് ആഗ്രഹിക്കാൻ പാകത്തില് അമ്മയുടെ മനസ്സിനെ ചൂട് പിടിപ്പിച്ചത് ആരായാലും പെണ്ണാണെന്നൊന്നും നോക്കണ്ട, കൊന്നിരിക്കും ഞാൻ. അയ്യോ ചേച്ചി പോവാണോ? ചായ കുടിച്ചിട്ട് പോവാം. തന്റെ ഇടം കാട്ടേണ്ട സമയത്ത് തന്റെ ഇടം കാട്ടാതെ ഇനി ഇങ്ങനെ നിന്ന് കരഞ്ഞാലോ മോളെ? അച്ഛന്റെ കാര്യം ആലോചിക്കുമ്പോ പലപ്പോഴും നിയന്ത്രണം വിട്ടു പോകുന്ന അമ്മച്ചി ശബ്ദം ചെറിയ തോതിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രാഖിമോളും മരിച്ചത്. ആംബുലൻസിന്റെ ജട ഉറക്കിയപ്പോ ശബ്ദം കിട്ടി. എന്നാ തിരിച്ചു കിട്ടിയ ശബ്ദം കൊണ്ട് എപ്പോഴും മോളെ കുറിച്ച് ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടാനേ സമയമുള്ളൂ. പിന്നെ ജോസാറിനെ എന്നെയൊക്കെ ഒരുപാട് പഴിക്കുന്നുണ്ട്. അവിടെ ന്യായീകരിക്കുന്നത് അച്ഛൻ ആശ്വാസമായി കാണുന്ന അവനെയാ. ശരത്തിന് അച്ഛനിപ്പൊ നടക്കാനുള്ള ആവതുണ്ട്, സംസാരിക്കാനും പറ്റും. ഇതിനു മുൻപ് 10 ലക്ഷം രൂപ അച്ഛന്റെ കയ്യിൽ നിന്ന് ചെക്ക് എഴുതി വാങ്ങിച്ചതാ. അത് ഞാൻ അതിലും വലിയ മിടുക്ക് കാണിച്ച് തിരിച്ചു മേടിച്ചു. അതുപോലെ ഇനിയും അച്ഛനെ പറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ശരത്ത് എന്നെയും ലച്ചുമോളെ വിട്ടുപോവാതിരിക്കാൻ അങ്ങനെ പല സഹായങ്ങൾ ഇനിയും ചെയ്യും. നോക്കിക്കോളണേ മോളെ, പണം കിട്ടിക്കഴിഞ്ഞാ മുങ്ങാനല്ലേ വന്നത്. അതിപ്പോ ഏത് രീതി കിട്ടിയാലും മതിയല്ലോ. ഞാനുള്ളപ്പോ അതൊന്നും നടക്കില്ല. പിന്നെ അവനിപ്പൊ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു.
കുറച്ച് പച്ചക്കറി മീനൊക്കെ വാങ്ങി അമ്മച്ചി. ജോസാറിന് ജയിലിൽ പോയി കണ്ടപ്പം പറഞ്ഞിരുന്നു അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണമെന്ന്. ഇതിനിപ്പം ഒരുപാട് പൈസ ആയി കാണുമല്ലോ മോനെ. അതൊന്നും അമ്മച്ചി നോക്കണ്ട, എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചോളാം. ആരും ഇല്ലാതിരിക്കുമ്പോ ആരെയെങ്കിലും ഒക്കെ തുണയായിട്ട് തരും കർത്താവ്. ആ അമ്മച്ചി എന്തെങ്കിലുമൊക്കെ സഹായിക്കുമ്പോ എന്റെ കുറ്റബോധം കുറയാ അമ്മച്ചി. ഇവിടെ വന്നപ്പോ മുതൽ കരച്ചിലായിരുന്നു. വലിയൊരു കുരുക്കില രോഹിണി ഇപ്പോ. ആ കുരുക്ക് അഴിയണമെങ്കിൽ അവനെ കൊല്ലണം, ശരത്ത് മരിക്കണം. രോഹിണിയുടെ അവസ്ഥ വളരെ പരിതാപകര. അമ്മച്ചിയുടെ മുമ്പ് ഇത് കരയണ കണ്ടപ്പോ സങ്കടം വന്നു. ആരും ഒന്നും വിശ്വസിക്കുന്നില്ല അല്ലേ? വിശ്വസിക്കില്ല. അങ്ങനെ ഒരു കുരുക്കിലകപ്പെട്ട് കഴിഞ്ഞു ആ കുട്ടി. രോഹിണി പറയണത് വിശ്വസിക്കണ്ട, ശരത്തിനെ അവരൊക്കെ അന്ധമായി വിശ്വസിക്കുന്നതാ പ്രശ്നം. അതിനുള്ള വഴി വെച്ച് കൊടുത്തില്ലേ? ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാ അടുത്ത് തന്നെ ഒരു കൊലപാതകം കൂടെ നടക്കുവച്ചാ. രോഹിണിയും കൊല ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിക്കക്കളിയില്ലാതെ വന്ന അവനത് ചെയ്യും. വന്നോ? കണ്ടവന്റെ അമ്മച്ചിക്ക് കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട്. നിങ്ങൾക്ക് വേണ്ടെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് എന്ത് കൊടുത്തു നിങ്ങൾ ചിന്തിക്കണ്ട. സ്വന്തമായിട്ട് അധ്വാനിച്ച് ഇച്ചിരി കാശ് കിട്ടിയപ്പം വീട്ടിൽ തരാത്തത് പോട്ടെ, അത് സ്വന്തം കാര്യത്തിന് പോലും ഉപയോഗിക്കുന്നില്ലല്ലോ. കൊന്നു ഞാൻ അമ്മച്ചിയുടെ മോനെ. നിങ്ങളുടെ നിങ്ങളുടെ മോളുടെയും വാക്ക് കേട്ടിട്ട് നിങ്ങളുടെ മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ടും തീർന്നില്ല പക. കൊല്ലാൻ വേണ്ടി തന്നെ കുത്തി, ഒന്നല്ല രണ്ടു തവണ ജോസാറിനെ. അവിടെ ആ അമ്മച്ചിയും മക്കളും ഒക്കെ നിരപരാധികളായിരുന്നു. ഇതൊക്കെ ഞാൻ ചെയ്ത തെറ്റിനുള്ള പരിഹാരമാവില്ലെങ്കിലും മനസാക്ഷി കുത്തുണ്ടല്ലോ. ആദ്യം ഇതിന് മോചനം കിട്ടാൻ ഇത്രയെങ്കിലും എനിക്ക് ചെയ്യണം. സ്വന്തം പെങ്ങടെ ജീവിതം പോയതിൽ അവന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ രോഹിണി അമ്മച്ചി എന്നും പറഞ്ഞ് നടക്കുക, എന്നാ അവിടെ പോയി ജീവിക്കടാ. ചെല്ല് ജീവിച്ചോ. അങ്ങനെ ഇവനങ്ങ് പോയാലേ നീ എങ്ങനെ ജീവിക്കോടി? അത് തന്നെയാടാ മോനെ വേണ്ടത്. ഇവളിവിടെ ഒറ്റയ്ക്കിട്ടിട്ടേ നമുക്കൊക്കെ അങ്ങോട്ട് പോകാം, പിന്നെ ഇവിടെ കിടന്ന് ജീവിക്കുന്ന കാണാം. എന്റെ എന്റെ മോളുടെയും മനസ്സ് നല്ലതായത് കൊണ്ടാ അവക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു കിട്ടിയത്. നിങ്ങൾ നോക്കിക്കോ, അവൾ ഇനി നല്ല സ്ഥിതിയിലെത്തും, ഞാൻ അവളോടൊപ്പം പോയി ജീവിക്കുകയും ചെയ്യും. അവടോട്ടെങ്ങാനും കയറി ചെന്ന് അവരുടെ സ്വസ്ഥത കളയൂന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നിന്നെ കൊന്നിട്ടായാലും ശരി, ഞാനത് തടയും. അച്ഛന്റെ കയ്യിൽ വല്ലതൊക്കെ വാങ്ങിച്ചു പിടിക്കാതെ വാങ്ങിച്ചോണ്ട് വന്ന സാധനം കൊണ്ടുപോയി കാലവാക്കാൻ നോക്ക്. കാലവാക്കുമല്ലടാ കാലമാടാ, നിങ്ങളൊക്കെ കാലിയാക്കുക വേണ്ടത്. എന്തോ ഒന്നുമില്ല. നമുക്ക് രോഹിണി എങ്ങനെ സഹായിക്കാൻ പറ്റും മോനെ? അവിടേക്ക് എനിക്ക് കയറി ചെല്ലാൻ പറ്റൂലേ. നന്ദൻ എപ്പോഴാ എന്റെ നേരെ കൊലക്കത്തിയുമായിട്ട് വരുന്നെന്ന് ചിന്തിച്ചുകൊണ്ടിടക്ക ഞാൻ. മൊത്തത്തിൽ ഒരു ഭയമുണ്ടാ ചവിളില്. എന്തായാലും കുടുംബമായിരുന്നു രോഹിണിയുടേത്. എത്ര നല്ല അച്ഛനും അമ്മയും മക്കളുമായിരുന്നു. എത്ര നല്ല കുടുംബവും നാടും നഗരവുമായാലും ശരി, വിഷം ചീറ്റാനായിട്ട് ചിലർ വന്നു കഴിഞ്ഞാൽ മുടിയും തകരും അതുറപ്പ.
അമ്മയ്ക്ക് അച്ഛനോട് ഒട്ടും താല്പര്യമില്ല മോളെ, അതുകൊണ്ട് അച്ഛൻ അങ്ങ് പൊയ്ക്കോട്ടെ. വേണ്ട അച്ഛൻ, പോണ്ട, ഞാൻ വിടൂല അച്ഛനെ. കേട്ട മുത്തശ്ശി അച്ഛൻ പറയുന്ന അച്ഛൻ പോവാണെന്ന്. ശരത്ത് എന്തിനാ മോളെ വിഷമിപ്പിക്കുന്നത്? ഇപ്പോ ഈ വീടിന്റെ അവസ്ഥ അറിയാലോ. രാഖിമോൾ ഇപ്പോഴും കൺമുമ്പിൽ തന്നെയുണ്ട്. വിശ്വട്ടന്റെ അരികിലേക്ക് പോകാനേ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി കരയും. ആ നേരത്തൊക്കെ മരിച്ചുപോലെയാ. എനിക്കും ഈ വീടിനകത്ത് ഇപ്പൊ വീർപ്പുമുട്ടുന്നുണ്ട്. ആകെ ഒരു ആശ്വാസം മോള് മാത്രമാണ്. ചില നേരത്ത് മോളെയും കൊണ്ട് അങ്ങ് പോയാലെന്ന് പോലും ആലോചിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ അവിടെ താമസം കൂടെ തനിക്ക്? അങ്ങനെ താമസിച്ച ഇവിടെ കിടന്ന് ചിലരെ കഴിഞ്ഞാടും. ഞാൻ ഈ സ്റ്റേഷനിലേക്ക് വന്നതാണ് നിന്റെ പിടിവള്ളി. അല്ലെങ്കിലേ അവന് പകരം ചിലപ്പോ നീ കിടന്നേനെ. എന്റെ രാഖിമോളെ കൊന്നത് ജോസാണല്ലോ.